ഇടുക്കി ഡാമിന്റെയും ചെറുതോണി ഡാമിന്റെയും സുരക്ഷ സംബന്ധിച്ച ആശങ്ക വേണ്ടെന്ന് ഡാമിന്റെ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഭൂതലിംഗം. നിലവിലത്തെ അവസ്ഥയിൽ ഇരു ഡാമുകൾക്കും ബലക്ഷയം ഉണ്ടാകില്ലെന്ന് ഭൂതലിംഗം പീപ്പിളിനോട് പറഞ്ഞു. ഇടുക്കിയെ ആശങ്കയോടെ എല്ലാവരും നോക്കിക്കാണുമ്പോൾ തലസ്ഥാന നഗരിയിൽ ഒരാൾ ചിരിച്ച മുഖത്തോടുകൂടി വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഡാമിൻ്റെ നിർമ്മാണത്തിലെ പ്രധാന ശില്പിയായ ഭൂതലിംഗം സാറാണത്. സാറിൻ്റെ വാക്കുകളിൽ ഇടുക്കി ഡാമിന് സുരക്ഷയ്ക്ക് ഒരു കുഴപ്പവുമില്ല. സാറ് നമ്മോടൊപ്പം ചേരുന്നു, നമുക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. സാർ, ഇടുക്കിയെ കുറിച്ച് പറയുമ്പോൾ എന്തു തോന്നുന്നു? വളരെ വിലപ്പെട്ട ഒരു ഡാമാണ്, ആർച്ച് ഡാമാണ്. നമ്മൾ സംശയിക്കുകയും വേണ്ട. ഈ ആർച്ച് ആക്ഷൻ ഉള്ളത് കാരണം നമ്മൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. രണ്ട് സൈഡിലും കുറവൻ മലയും കുറത്തി മലയും നമ്മൾ ബസ്സിൽ നിൽക്കുമ്പോഴത്തേക്ക് രണ്ട് കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നത് പോലെ ഈ രണ്ട് മലയും ഈ ഡാമിനെ പിടിച്ചു നിർത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഫോഴ്സസ് താഴെ മാത്രമല്ല സൈഡിലേക്കും കൂടെ പോകുന്നുണ്ട്. അത് കാരണം യാതൊരു പേടിയുമില്ല. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോൺക്രീറ്റ് ഹൈ സ്ട്രെങ് കോൺക്രീറ്റാണ്. അതിനകത്ത് ഇൻസ്ട്രുമെൻസ് എംബെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീഡിങ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഇടുക്കി ഡാം അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം. ഇൻസ്ട്രുമെൻറ്റേഷനിൽ സ്ട്രെസ് മീറ്റർ, സ്ട്രെയിൻ മീറ്റർ, ഇൻവെർട്ടഡ് പെൻഡുലം, ഇങ്ങനെ പല പല ഇൻസ്ട്രുമെൻറ്റ്സ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ മെഷർ ചെയ്യാനായിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം യാതൊരു ആശങ്കയും വേണ്ട എന്ന് തിരിച്ചും തിരിച്ചും പറയാനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്, ആത്മവിശ്വാസവുമുണ്ട്. ഇടുക്കി ഡാമിൽ നിന്ന് വരുമ്പോൾ ചെറുതോണി ഡാമിലാണ് ഷട്ടർ ഉറപ്പിച്ചിരിക്കുന്നത്. ചെറുതോണി ഡാമിൻ്റെ ബലത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അത് കൺവെൻഷനലായിട്ടുള്ള ഒരു ഡാമാണ് ചെറുതോണി ഡാം. അത് അതിൻ്റെ വെയ്റ്റ് കൊണ്ട് മാത്രമാണ് അതിന് താങ്ങാനായിട്ടുള്ള ശേഷിയുള്ളത്. ഇടുക്കി ആകുമ്പോഴത്തേക്ക് ഇടുക്കിയുടെ ആക്ഷൻ കൊണ്ടാണ് വരുന്നത്. ചെറുതോണിയും ബലം തന്നെ, ഇടുക്കിയും ബലം തന്നെ. നമ്മൾ എക്കണോമിക്കലായിട്ട് ചെയ്യാനായിട്ട് ഇടുക്കി ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ആ ജിയോഗ്രാഫിക്കൽ ഷേപ്പ് ഉപയോഗിച്ചില്ല എന്നുണ്ടായിരുന്നാൽ നമുക്ക് ബുദ്ധി ഉണ്ടായിരുന്നിട്ടും അത് ഉപയോഗിക്കുന്നില്ല, എമോഷണലാകുന്നു എന്നുള്ളത് പോലെയാണ് ഇത്. ചെറുതോണി സാധാരണ കൺവെൻഷൻ, കുളമാവും സാധാരണ കൺവെൻഷൻ, ബാക്കിയുള്ള ഡാംസ് എല്ലാം കേരളത്തിലുള്ളത് സാധാരണ കൺവെൻഷൻ, ഒന്നിൽ മേസൺറി അല്ലെങ്കിൽ കോൺക്രീറ്റ്. ഇടുക്കി മാത്രം കൺവെൻഷനലല്ല. ഏഷ്യയിൽ ഉള്ള ഡാമിൽ പൊക്കം കൂടിയ ഒരു ഡാമാണ്. പിന്നെ ഭൂലോകത്ത് തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഡാമാണ്. വളരെ ബലമുള്ളതാണ്. നമ്മൾ പേടിക്കുകയും വേണ്ട. അതിനകത്ത് ഇൻസ്ട്രുമെൻസ് ഉണ്ട്. എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കാനായിട്ടുള്ള തന്ത്രങ്ങളെല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് വളരെ സ്ട്രോങ് ആണ്. ഒരു ചിരട്ടയ്ക്ക് എത്ര ബലമുണ്ടോ ഏകദേശം അതുപോലെ എന്ന് കൽപ്പിക്കുകയാണെങ്കിൽ നമുക്കതിനെപ്പറ്റിയുള്ള ഐഡിയ കിട്ടും. ഈ ആർച്ച് ഡാം താങ്കളുടെ മേൽനോട്ടത്തിൽ ചില സമയങ്ങളിൽ അത് കോൺക്രീറ്റ് ഡാമായി മാറുമെന്ന് അന്നത്തെ അധികാരികൾ ആശങ്കപ്പെട്ടിരുന്നു. അല്ല, ആശങ്കപ്പെട്ടതല്ല, നമ്മുടെ ഈ ധൈര്യം. ഇടുക്കി ഡാം നമുക്ക് പരിചയമില്ല. അത് കാരണം അത് പണിതെടുക്കാനായിട്ടുള്ള ധൈര്യക്കുറവ് കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ചെയ്താൽ മതിയല്ലോ എന്നുള്ള അഭിപ്രായമായിരുന്നു. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈശ്വരൻ തന്ന ഒരു അനുഗ്രഹമാണ് ആ റെസ്ട്രിക്റ്റഡ് ഏരിയ. അത് ഉപയോഗിച്ചില്ല എന്നുണ്ടായിരുന്നാൽ നമുക്ക് ബുദ്ധി ഉണ്ടായിരുന്നിട്ടും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് പോലെയാകും. ധൈര്യം അവലംബിച്ച് നമ്മൾ എങ്ങനെയോ അത് കെട്ടി ധൈര്യമായിട്ട് തന്നെ മുമ്പോട്ട് പോയി. ഏകദേശം 1985 മുതൽ ഇതുവരെ നിൽക്കുന്നുമുണ്ട്. ലീക്കേജും വളരെ കുറവാണ്. നേരെ ബിഹേവ് ചെയ്യുന്നുമുണ്ട്. ഇൻസ്ട്രുമെൻസും കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാം ശരി തന്നെ. പെർഫോമൻസും അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കുന്നത്. ഡാമിനെക്കുറിച്ച് ജനങ്ങളോട് നൽകാനുള്ള സന്ദേശം എന്താണ്? ഒട്ടും പേടിക്കുകയും വേണ്ട. ധൈര്യമായിട്ട് നമുക്കിരിക്കാം. ഇത് പേടിക്കുന്നത് നമ്മൾ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. ധൈര്യമായിട്ട് ഞാൻ റിപ്പീറ്റഡായിട്ട് പറയുകയാണ്, തിരിച്ചും തിരിച്ചും പറയുകയാണ്, വളരെ ധൈര്യമായിട്ട് നമുക്കിരിക്കാം.
എന്ത് സംഭവിച്ചാലും ഇടുക്കി ഡാമിന് ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല, എല്ലാം സുരക്ഷിതം. പ്രകൃതി തന്ന വരദാനം സയൻറ്റിഫിക്കായി വിനിയോഗിച്ചാണ് ഡാമിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. ഭൂതിലിംഗം സാറിൻ്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ലെസ്ലി ജോൺ.